യുദ്ധഭീതി വിതച്ച് അമേരിക്കയും ചൈനയും നേർക്കുനേർ നിൽക്കുകയാണ്. ചൈനീസ് വിലക്കു ലംഘിച്ച യു എസ് സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ ഇറങ്ങി. സൈനിക വിന്യാസവുമായി അമേരിക്കയും ചൈനയും യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. അമൽ തേനൻ പറമ്പൻ നൽകും നമുക്ക് വിശദാംശങ്ങൾ. അമൽ, ലോകത്തിലെ തന്നെ വലിയ രണ്ട് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമല്ല. എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയത്? നിലവിൽ സ്പീക്കറുടെ സന്ദർശനം ചൈനയെ എത്രത്തോളം പ്രകോപിതരാക്കിയിട്ടുണ്ട്? പോർമുഖത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ വിമാനം വന്നിറങ്ങുന്നത്. അമേരിക്കൻ വിമാനത്തിൽ നാൻസി പെലോസി എന്തായാലും തായ്വാനിലെത്തിയിരിക്കുന്നു. തായ്പേ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഉജ്ജ്വല സ്വീകരണം അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ചൈനയുടെ വലിയ തോതിലുള്ള ഭീഷണികൾ മറികടന്ന് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ മറികടന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന നടപടിയായിരിക്കും തായ്വാനിലേക്ക് വന്നിറങ്ങുന്ന നാൻസി പെലോസിയുടെ നടപടിയെന്ന് ഷീ ജിങ് പിങ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷവും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. നാൻസി പെലോസി തായ്വാനിലെത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ യുദ്ധസമാനമായ സാഹചര്യമാണ് തായ്വാൻ മേഖലയിലുള്ളത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അമേരിക്ക ഈ നാൻസി പെലോസിയുടെ വിമാനത്തെ അനുഗമിച്ചുകൊണ്ട് നിരവധി യുദ്ധവിമാനങ്ങൾ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചൈന ഈ തായ്പേ കടലിടുക്കിൽ വലിയ തോതിൽ യുദ്ധക്കപ്പലുകൾ സജ്ജരാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അമേരിക്കയുടെ 8 കപ്പലുകൾ ഇപ്പോൾ ജപ്പാൻ തീരത്തു നിന്നും തായ്വാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ലോകമുള്ളത് എന്ന് പറയേണ്ടി വരും. യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഇരുപക്ഷത്തും കോപ്പുകൂട്ടൽ നടക്കുമ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തങ്ങളുടേതെന്ന് ചൈന തങ്ങളുടേതെന്ന് പറയപ്പെടുന്ന, അവർക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറയപ്പെടുന്ന, സ്വതന്ത്രമെന്ന് ഇതുവരെയും അംഗീകരിക്കപ്പെടാത്ത ഒരു പ്രദേശമാണ് തായ്വാൻ. ആ ഒരു പ്രദേശത്തേക്കാണ് അവിടുത്തെ ഒരു സ്വതന്ത്ര നിലപാടിനെ കാലങ്ങളായി പിന്തുണച്ച് പോരുന്ന നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതിന് ശക്തി പകരുന്ന നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിമർശനമാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചൈനയുടെ മറുപടി നാൻസി പെലോസി വന്നിറങ്ങിയതിന് തൊട്ട് പിന്നാലെ ചൈനയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ചില വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇതിനെ തങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല, നിശബ്ദരായിരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി. തായ്വാൻ്റെ തീരത്ത് 4-ാം തീയതി മുതൽ, അതായത് മറ്റന്നാൾ മുതൽ 7-ാം തീയതി വരെ സൈനിക അഭ്യാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ചൈന നോക്കി നിൽക്കില്ല എന്നുപോലുമല്ല, PLA നോക്കി നിൽക്കില്ല, സൈന്യം നോക്കി നിൽക്കില്ല എന്നാണ് ചൈന തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്ക പറയുന്നത് പെലോസിയുടെ സന്ദർശനത്തെ ഒരു ക്രൈസിസ് ആക്കി ചൈന മാറ്റരുത് എന്നാണ്. അതായത് രണ്ടുപേരും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനം മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നടത്തിയിരുന്നു. നേരത്തെ തന്നെ ഷീ ജിങ് പിങ് ആദ്യമേ തന്നെ പറഞ്ഞതാണ് തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്ന നിലപാടായിരിക്കും അവിടേക്ക് വന്നിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുക എന്നുള്ളത്. അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ആ സംഭാഷണം നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോ ബൈഡനും ഷീ ജിങ് പിങ്ങും ഫോണിൽ സംസാരിച്ചപ്പോൾ അത്തരത്തിലൊരു മുന്നറിയിപ്പ് ചൈനയുടെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിനെന്ത് മറുപടിയാണ് ബൈഡൻ നൽകിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അത്തരത്തിൽ നേരിട്ടുള്ള രണ്ട് രാഷ്ട്രത്തലവന്മാർ നേരിട്ടുള്ള സംഭാഷണത്തിൽ പോലും തർക്ക വിഷയമായിരുന്ന പരസ്പര മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോഴെന്തായാലും നാൻസി പെലോസി ഇവിടേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നത്, തായ്വാനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി എന്തുണ്ടാകും എന്നുള്ളത് വലിയ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും തായ്വാൻ അമേരിക്ക പൂർണ്ണമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, തായ്വാൻ ഇതിനൊരു സാഹചര്യമായി മുതലെടുക്കുകയാണ്. അവരുടെ ഒരു സ്വാതന്ത്ര്യപ്രാപ്തിക്കായി അമേരിക്കയോടുകൂടി പിന്തുണയോടെ ഒരു നീക്കം നടത്താനുള്ള ഒരു ശ്രമം കൂടി തായ്വാൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു വിഷയത്തിൽ ചൈനയ്ക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഈ തായ്വാൻ്റെ വിഷയത്തിൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും, റഷ്യയ്ക്കും ചൈനയ്ക്കും സമാന നിലപാട് തന്നെയാണുള്ളത്. അങ്ങനെ വന്നാൽ ഇത് വലിയ തോതിൽ ആശങ്കയാകുന്ന ഒരു തലത്തിലേക്ക് ഈ വിഷയം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും സൈനിക വിന്യാസം അതിവേഗത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും തായ്വാൻ ഇത്തരത്തിൽ പിന്തുണ നൽകിപ്പോരുന്ന നിലപാടുണ്ട്. നേരത്തെ 1991 അവിടെ ടിയാമൻ സ്ക്വയറിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ നരഹത്യയിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് 1998 നാൻസി പെലോസി ചൈനീസ് സന്ദർശനം നടത്തിയപ്പോൾ അവിടെ സ്മാരകത്തിലെല്ലാം എത്തി പുഷ്പാർച്ചന നടത്തുകയും അത് പിന്നീട് വലിയ വിവാദമാകുകയും ചെയ്തതാണ്. പിന്നീട് പെലോസി ചൈനയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു വിലക്ക് എന്ന് പറയുന്ന സാഹചര്യം പോലും പെലോസിക്ക് അവിടെ നിലനിന്നിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും ഇപ്പോൾ കൂടുതൽ ചൈനയെ പ്രകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുകയാണ്. ചൈന എന്തായാലും സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത്യന്തം ഗുരുതരമാണ് സാഹചര്യം. യുദ്ധഭീതിയിൽ തന്നെയാണ് ലോകമെന്ന് പറയേണ്ടി വരും. അതും